കഴിഞ്ഞ ഒരാഴ്ച നടന്ന ലോക വാർത്താവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക്. ഏവർക്കും സ്വാഗതം. ഉത്തര കൊറിയയും വിയറ്റ്നാമും സന്ദർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ദ്വിദിന സന്ദർശനത്തിനായി June 17 ഉത്തര കൊറിയയിലെത്തി. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു. അവസാന നിമിഷം വരെ രഹസ്യാത്മകത നിറഞ്ഞതായിരുന്നു പുടിന്റെ യാത്രാ പരിപാടി. ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ പുടിൻ എപ്പോൾ വിമാനമിറങ്ങും എന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് ഒരു അറിവും ഇല്ലായിരുന്നു. മോസ്കോയിൽ നിന്ന് കിഴക്കൻ റഷ്യയിലെ യാക്കുട്സ്കിൽ എത്തിയ ശേഷമാണ് പുടിൻ ഉത്തര കൊറിയയിലേക്ക് തിരിച്ചത്. ഉത്തര കൊറിയ പുടിന് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. തെരുവുകളിൽ പുടിന്റെ ചിത്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഉത്തര കൊറിയയിലെ KCTV ചാനലിൽ റഷ്യൻ മിലിറ്ററി സംഗീത പരിപാടികൾ ഉണ്ടായിരുന്നു. ഉത്തര കൊറിയയും റഷ്യയും തമ്മിൽ തന്ത്രപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന കരാർ പുടിന്റെ സന്ദർശനത്തിൽ യാഥാർത്ഥ്യമാകും. കാൽനൂറ്റാണ്ടിനു ശേഷം പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഉത്തര കൊറിയ സന്ദർശനത്തിന് പാശ്ചാത്യ ശക്തികൾ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അതേസമയം വിദേശ ആക്രമണം നേരിടുന്ന പക്ഷം പരസ്പരം സഹായിക്കാനുള്ള ധാരണയിൽ റഷ്യയും ഉത്തര കൊറിയയും ഒപ്പുവെച്ചു. സുരക്ഷ, വാണിജ്യം, സാമ്പത്തികം, ടൂറിസം, സാംസ്കാരികം എന്നിങ്ങനെ സർവമേഖലയിലും സഹകരിക്കാനുള്ള തന്ത്ര പങ്കാളിത്ത കരാറിലാണ് പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും ഒപ്പുവെച്ചത്. പാശ്ചാത്യ അതിക്രമങ്ങളെ നേരിടാനും പരമാധികാരം ഉറപ്പാക്കാനും ഉത്തര കൊറിയ നടത്തുന്ന നീക്കങ്ങളെ റഷ്യ പിന്തുണയ്ക്കുന്നതായി പുടിൻ പറഞ്ഞു. പാശ്ചാത്യ ശക്തികളുടെ ആഗോള രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ ഇനി പ്രചാരണത്തിലൂടെ മറച്ചുവെക്കാനാവില്ല. പാശ്ചാത്യർ റഷ്യയെ ആക്രമിക്കാനായി യുക്രൈന് ആയുധങ്ങൾ നൽകുന്നു. ഇത്തരം സാഹചര്യത്തിൽ റഷ്യ ഉത്തര കൊറിയയുമായി സൈനിക സഹകരണം ഉണ്ടാക്കുന്നത് തള്ളിക്കളയാനാവില്ലെന്ന് പുടിൻ കൂട്ടിച്ചേർത്തു. റഷ്യ യുക്രൈനിൽ നടത്തുന്ന അധിനിവേശത്തെ ഉത്തര കൊറിയ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി കിം ജോങ് ഉൻ പറഞ്ഞു. റഷ്യയോ ഉത്തര കൊറിയയോ യുദ്ധം നേരിട്ടാൽ മടിക്കാതെ പ്രതികരിക്കും. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലെത്തിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച പുതിയ കരാർ സമാധാനത്തിനും പ്രതിരോധത്തിനും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിമ്മിന് പുടിൻ റഷ്യൻ നിർമ്മിത ലിമോസിനും ചായപാത്രങ്ങളും കഠാരയും സമ്മാനമായി നൽകിയെന്നാണ് അറിയിപ്പ്. കലാവസ്തുക്കളാണ് കിം തിരിച്ചു സമ്മാനിച്ചത്. കാർ പ്രേമിയായ കിമ്മിന് പുടിൻ ഓറസ് കമ്പനിയുടെ ലിമോസിനാണ് നൽകിയത്. പുടിൻ ഓടിക്കുന്ന ഓറസ് ലിമോസിനിൽ കിം ഇരുന്ന് യാത്ര ചെയ്യുന്ന വീഡിയോയും പുറത്തുവന്നിരുന്നു. ഉത്തര കൊറിയൻ സന്ദർശനം പൂർത്തിയാക്കിയ പുടിൻ മറ്റൊരു സഖ്യരാജ്യമായ വിയറ്റ്നാമിലേക്കാണ് പോയത്. ഉത്തര കൊറിയയിൽ നിന്ന് വിയറ്റ്നാമിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പുടിനും വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമും വ്യക്തമാക്കി. അടുത്തിടെ നടന്ന റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തിയ പുടിനെ ടോ ലാം അഭിനന്ദിച്ചു. വിയറ്റ്നാമുമായുള്ള തന്ത്ര പങ്കാളിത്തത്തിന് റഷ്യ പ്രത്യേക പ്രാധാന്യം നൽകുന്നതായി പുടിൻ പറഞ്ഞു. ഇതിനിടെ പുടിന്റെ സന്ദർശനം അനുവദിച്ച വിയറ്റ്നാമിനെ വിമർശിച്ച് US രംഗത്തു വന്നു. യുക്രൈൻ അധിനിവേശത്തെ ന്യായീകരിക്കാൻ പുടിന് വിയറ്റ്നാം വേദി നൽകിയെന്ന് US വൃത്തങ്ങൾ കുറ്റപ്പെടുത്തി. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ വിയറ്റ്നാമും റഷ്യയും അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോൾ USമായും യൂറോപ്പുമായും വിയറ്റ്നാമിന് നല്ല ബന്ധമുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരായ UN പ്രമേയങ്ങളിൽ വോട്ട് ചെയ്യാൻ വിയറ്റ്നാം തയ്യാറായില്ല. യുക്രൈന് ആയുധം നൽകാനുള്ള ദക്ഷിണ കൊറിയൻ നീക്കം വലിയ അബദ്ധമായിരിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭീഷണി. റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ സൈനിക സഹായ കരാർ ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സാധ്യത പരിഗണിക്കുന്നതായി ദക്ഷിണ കൊറിയ അറിയിച്ചതിന് പിന്നാലെയാണിത്. മോസ്കോയുടെ തീരുമാനങ്ങൾ ദക്ഷിണ കൊറിയയെ ഒട്ടും സന്തോഷിപ്പിക്കുന്നതായിരിക്കില്ലെന്ന് പുടിൻ വ്യാഴാഴ്ച വിയറ്റ്നാം സന്ദർശനത്തിനിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. US സഖ്യകക്ഷികളും യുക്രൈന് ആയുധം നൽകുന്നത് തുടർന്നാൽ ഉത്തര കൊറിയയ്ക്ക് റഷ്യയും ആയുധം നൽകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. ആയുധം നൽകുമ്പോഴും യുദ്ധത്തിൽ പങ്കുചേരില്ലെന്നാണ് പാശ്ചാത്യർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തെവിടെയും ആയുധം നൽകാൻ റഷ്യയ്ക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈദേശിക ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കുന്ന കരാറാണ് പുടിന്റെ ഉത്തര കൊറിയ സന്ദർശനത്തിലുണ്ടായത്. കരാർ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ദക്ഷിണ കൊറിയ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് യുക്രൈന് ആയുധം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ദക്ഷിണ കൊറിയ വ്യക്തമാക്കിയത്. ദക്ഷിണ കൊറിയൻ നേതൃത്വം
റഷ്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ഉത്തര കൊറിയയുമായുള്ള സൈനിക സഹകരണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. റഷ്യ ഉത്തര കൊറിയ കരാറിൽ US ജപ്പാനും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കൊറിയകൾ തമ്മിൽ വീണ്ടും യുദ്ധമുണ്ടായാൽ റഷ്യ ഇടപെടാനുള്ള സാധ്യതയാണ് കരാറോടെ ഉടലെടുത്തിരിക്കുന്നത്. ഗാസയിലെ റെഡ് ക്രോസ് ഓഫീസിൽ ആക്രമണം, 22 മരണം. ഗാസയിലെ റെഡ് ക്രോസ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് 22 പേർ കൊല്ലപ്പെടുകയും 45 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ആയിരുന്നു ആക്രമണം. തെക്കൻ ഗാസയിൽ റാഫയ്ക്കടുത്ത് അൽമവാസയിൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസിന് മീറ്ററുകൾക്കുള്ളിലാണ് ഷെല്ലുകൾ പതിച്ചതെന്ന് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ICRC അറിയിച്ചു. നൂറുകണക്കിന് പലസ്തീനികൾ ഓഫീസിന് ചുറ്റും തമ്പടിച്ച് താമസിക്കുന്നുണ്ട്. റെഡ് ക്രോസ് ജീവനക്കാരും ഓഫീസിനോട് ചേർന്നാണ് താമസിക്കുന്നത്. അതേസമയം മേഖലയിൽ ആക്രമണം നടന്നിട്ടില്ലെന്നാണ് ഇസ്രായേലി സേന അറിയിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും പറഞ്ഞു. എന്നാൽ ഇസ്രായേലാണ് ആക്രമണം നടത്തിയതെന്ന് ഹമാസ് ആരോപിച്ചു. ആക്രമണത്തിൽ 25 പേർ മരിച്ചുവെന്നും 50 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് ഹമാസിന്റെ ആരോഗ്യവകുപ്പ് അറിയിച്ചത്. ഇസ്രായേലി ആക്രമണം നേരിടുന്ന ഗാസയിൽ 24 മണിക്കൂറിനുള്ളിൽ 101 പേർ കൊല്ലപ്പെടുകയും 169 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസ് ഇന്നലെ അവകാശപ്പെട്ടു. ഷാദിയിലെ 7 വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 24 പേരും തുഫായിലുണ്ടായ മറ്റൊരാക്രമണത്തിൽ 18 പേരും കൊല്ലപ്പെട്ടതായി ഹമാസ് പറഞ്ഞു. ഹമാസിന്റെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇസ്രായേലി സേന ഗാസയിൽ നടത്തുന്ന സൈനിക ഓപ്പറേഷനിൽ  37,551 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ലബനനിലെ ഹിസ്ബുള്ള ഭീകരരുമായുള്ള സംഘർഷം വിപുലമായ യുദ്ധത്തിൽ കലാശിക്കുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ശത്രുത പശ്ചിമേഷ്യയ്ക്കപ്പുറത്തേക്കും വലിയ നാശത്തിനിടയാക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി. സ്വിറ്റ്സർലൻഡിലെ മിസോക്സിൽ മിന്നൽ പ്രളയം. ആൽപ്സ് താഴ്വരയിലെ സ്വിസ് പട്ടണമായ മിസോക്സിൽ മിന്നൽ പ്രളയമുണ്ടായി. June 21 രാത്രിയുണ്ടായ കനത്ത മഴയിൽ നദികൾ കരകവിയുകയായിരുന്നു. തെരുവുകൾ വെള്ളത്തിനടിയിലായതോടെ പട്ടണവാസികളെ ഒഴിപ്പിച്ചു. 3 പേരെ കാണാതായിട്ടുണ്ട്. കാണാതായ 3 പേർക്കായി ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും റെസ്ക്യൂ നായകളുമടക്കം അടിയന്തര തിരച്ചിൽ നടത്തി. ക്രിസൻസ് കന്റോണിലെ മെസോൾസിന താഴ്വരയിൽ വെള്ളിയാഴ്ച 124 മില്ലിമീറ്റർ മഴ പെയ്തതായും 1 മണിക്കൂറിനുള്ളിൽ 63 മില്ലിമീറ്റർ പെയ്തതായും സ്വിസ് ഗവൺമെന്റിന്റെ കാലാവസ്ഥാ നിർണയ കേന്ദ്രമായ മെറ്റിയോ ഷ്വീസ് പറഞ്ഞു. ഇത് മഴയുടെ അളവല്ലെന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും മെറ്റിയോ ഷ്വീസിന്റെ വക്താവ് അഭിപ്രായപ്പെട്ടു. സോർട്ടെ ഗ്രാമത്തിൽ 3 വീടുകളും 3 കാറുകളും വെള്ളത്തിൽ ഒലിച്ചുപോയതായി ഗ്രിസൻസ് പോലീസ് പറഞ്ഞു. പല റോഡുകളും അടച്ചിട്ടിരിക്കുന്നതിനാൽ ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 5 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. കനത്ത മഴയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായതിനെ തുടർന്ന് പടിഞ്ഞാറൻ കന്റോണായ വെലൈസിൽ വെള്ളിയാഴ്ച മുതൽ 230 പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. മാറ്റർഹോൺ പർവ്വതത്തിനടുത്തുള്ള സെർമാറ്റ് പട്ടണത്തിലേക്കുള്ള റോഡും റെയിൽവേ ലൈനും അടച്ചിരുന്നു. പ്രശസ്ത സെർമാറ്റ് റിസോർട്ട് ഒറ്റപ്പെട്ടതായി റിപ്പോർട്ടും വന്നിരുന്നു. ഇസ്രായേലി തീരത്ത് 3,300 വർഷം പഴക്കമുള്ള ഭരണികൾ കണ്ടെത്തി. ഇസ്രായേലി തീരത്ത് 3,300 വർഷം മുൻപ് മുങ്ങിയ കപ്പലിലെ മൺഭരണികൾ കണ്ടെത്തി. വടക്കൻ തീരത്തുനിന്ന് 90 കിലോമീറ്റർ അകലെ 1,800 മീറ്റർ ആഴത്തിൽ 100 കണക്കിന് ഭരണികളാണ് കിടക്കുന്നത്. പുരാതന മനുഷ്യരുടെ നാവികശേഷി വിശദമാക്കുന്ന കണ്ടുപിടുത്തം കൂടിയാണിതെന്ന് ഇസ്രായേലി പുരാവസ്തു അതോറിറ്റി ചൂണ്ടിക്കാട്ടി. മെഡിറ്ററേനിയൻ കടലിൽ കണ്ടെത്തുന്ന ഏറ്റവും പഴക്കമുള്ള കപ്പൽ അവശിഷ്ടമാണിത്. എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനുമായി സ്വകാര്യ കമ്പനി നടത്തിയ പര്യവേക്ഷണത്തിനിടെയാണ് കടലിനടിയിലെ ഭരണികൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇസ്രായേലി ഗവേഷകർ 2 ഭരണികൾ മാത്രമാണ് പുറത്തെടുത്തിട്ടുള്ളത്. കാനാൻ ദേശക്കാർ ഉപയോഗിച്ചിരുന്ന ഭരണികളാണിതെന്ന് കരുതുന്നു.
തീരത്തോട് ചേർന്നു മാത്രമല്ല പുറംകടലിലും കപ്പലോടിക്കാനുള്ള വൈദഗ്ധ്യം അന്നത്തെ മനുഷ്യർക്കുണ്ടായിരുന്നുവെന്നാണ് ഇത്ര ദൂരത്ത് കപ്പലവശിഷ്ടം കണ്ടെത്തിയതിൽ നിന്ന് വ്യക്തമാകുന്നത്. നക്ഷത്രങ്ങളെ നോക്കിയായിരിക്കാം ദിശ നിശ്ചയിച്ചിരുന്നത്. മെഡിറ്ററേനിയൻ കടലിൽ വീണ്ടും അഭയാർത്ഥി മരണം. മെഡിറ്ററേനിയൻ കടലിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഏകദേശം 29,800 അഭയാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെട്ടതായി സേവ് ദി ചിൽഡ്രൻ എന്ന സംഘടന പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. ലോകത്തിലെ ഏറ്റവും ദുർഘടമായ കടൽ മാർഗങ്ങളിലൊന്നാണ് മെഡിറ്ററേനിയൻ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുടിയേറ്റ നയങ്ങൾ സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളിലും ആളുകളുടെ ജീവിതത്തിന് പ്രഥമസ്ഥാനം നൽകുവാനും സുരക്ഷാ മാർഗങ്ങൾ കടലിൽ ശക്തിപ്പെടുത്തുന്നതിനും ഇറ്റാലിയൻ യൂറോപ്യൻ സർക്കാരുകൾക്കുള്ള ഉത്തരവാദിത്വവും സംഘടന ചൂണ്ടിക്കാട്ടി. അപകടത്തിൽപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കാനും അവർക്ക് ഭാവി ഉറപ്പു നൽകാനും സേവ് ദ ചിൽഡ്രൻ എന്ന സംഘടന നിതാന്ത ജാഗ്രത പുലർത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 2 ദുരന്തങ്ങളെക്കുറിച്ച് സംഘടന എടുത്തു പറയുന്നു. തുർക്കിയിൽ നിന്നും മെഡിറ്ററേനിയൻ കടൽ മാർഗം യാത്ര ചെയ്ത 11 പേർ ഒഴികെ ബാക്കിയുള്ള കുടിയേറ്റക്കാരെയാണ് കടലിൽ കാണാതായത്. അതിജീവിച്ച 11 പേർ ഇപ്പോൾ ലാംബഡൂസയിൽ ചികിത്സയിലാണ്. ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം. ജപ്പാനിൽ അപൂർവ ബാക്ടീരിയ പടരുന്നു. മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മാരകമാകുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്ന അപൂർവ ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നുവെന്ന് റിപ്പോർട്ട്. രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനു പിന്നാലെയാണ് പുതിയ ബാക്ടീരിയയുടെ വ്യാപനമെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗമാണ് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നത്. സ്ട്രെപ്റ്റോകോക്കൽ എന്ന രോഗം കഴിഞ്ഞ വർഷം 941 പേരെയാണ് ജപ്പാനിൽ ബാധിച്ചതെങ്കിൽ ഈ വർഷം ജൂൺ 2 977 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ജനുവരി മുതൽ മാർച്ച് വരെ 77 പേർ അണുബാധ മൂലം മരിച്ചു. നിലവിലെ രോഗബാധ നിരക്ക് തുടർന്നാൽ ഈ വർഷം 2,500 കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ. 30% മരണനിരക്കാണ് ഈ രോഗത്തിന് കണക്കാക്കുന്നത്. ഈ രോഗം ബാധിക്കുന്നവർക്ക് തുടക്കത്തിൽ പനി, പേശിവേദന, ഛർദി എന്നിവ അനുഭവപ്പെടാറുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇത് ആന്തരികാവയവങ്ങളെ ബാധിക്കുകയും ശ്വസന പ്രശ്നങ്ങൾക്കും കോശനാശത്തിനും കാരണമാകുകയും അങ്ങനെ മരണത്തിനിടയാക്കുകയും ചെയ്യാം. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗം കുട്ടികളിൽ തൊണ്ടയിടർച്ചയ്ക്കും വീക്കത്തിനും കാരണമാകാറുണ്ട്. 2022 5 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു. ഇതോടെ വേൾഡ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നെസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.